ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ടാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മൾ മുൻപ് വീഡിയോസിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നുമല്ല, റെഫറൽ മാർക്കറ്റിംഗ് ആണ്. നമുക്കൊരാൾ ഒരു കസ്റ്റമറിനെ റെഫർ ചെയ്യുമ്പോൾ അയാൾക്ക് കമ്മീഷൻ കൊടുക്കുന്ന ഒരു രീതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഫറൽ മാർക്കറ്റിംഗ് തന്നെയാണ്. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു ബിസിനസ്സിൽ, പ്രത്യേകിച്ചും ഓൺലൈൻ ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ രണ്ട് നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിൽസ് കൂടും. പൊതുവെ സെയിൽസ് കൂടും. അതായത് ഇപ്പം ഒരു ബ്രാൻഡ് ഒരാളുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറയുന്നതിനേക്കാൾ ഈസിയായിട്ട് ഒരു സെയിൽ നടക്കുന്നത് ഒരു ഫ്രണ്ട് ഒരാളോട് അയാളുടെ ഫ്രണ്ട് ഒരു പ്രൊഡക്റ്റ് റെഫർ ചെയ്യുമ്പോഴാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ കസ്റ്റമർ അല്ലെങ്കിൽ ഒരാൾ അയാളുടെ ഫ്രണ്ടിനോട് നമ്മളുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സെയിൽ കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മളെക്കുറിച്ച്, അതായത് ബ്രാൻഡിനെ കുറിച്ച് ഒരുപാട് കണ്ടൻറ്റ്, ഓർഗാനിക് ആയിട്ടുള്ള കണ്ടൻറ്റ് ഇൻ്റർനെറ്റിലും എല്ലായിടത്തും ഇമ്പ്രൂവ് ആവും എന്നുള്ളതാണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ വേറൊരു ഗുണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് സാധാരണ അവർക്ക് കിട്ടുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ലിങ്കാണ്. അതായത് ഒരു അഫിലിയേറ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഒരാൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു യുണീക്ക് ലിങ്ക് കിട്ടും. ആ യുണീക്ക് ലിങ്കിലൂടെ വേറെ പർച്ചേസുകൾ നടക്കുമ്പോഴാണ് അയാൾക്ക് കമ്മീഷൻ കിട്ടുന്നത്. ഓക്കെ, ഇതുകൊണ്ട് തന്നെ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിങ്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സോഷ്യൽ മീഡിയ ത്രൂവും അല്ലെങ്കിൽ അവർക്ക് ഇൻഫ്ലുവൻസ് ഉള്ള കമ്മ്യൂണിറ്റികളിലും അവർക്ക് യൂട്യൂബ് ചാനലുകളുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലുകളിലും എല്ലാം നമ്മളെക്കുറിച്ച് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അവർ ആ ലിങ്ക് പ്രൊമോട്ട് ചെയ്യും. അതാണ് സാധാരണ സംഭവിക്കുക. ഇതുകൊണ്ട് തന്നെ നമുക്ക്, അതായത് കമ്പനിക്ക് അല്ലെങ്കിൽ ബ്രാൻഡിന് വലിയ എക്സ്പെൻസ് ഇല്ലാണ്ട് തന്നെ നമ്മളെക്കുറിച്ചുള്ള ഒരുപാട് റിവ്യൂസും ഒരുപാട് കോണ്ടൻറ്റ്, യൂസർ ജനറേറ്റഡ് കോണ്ടൻറ്റ് ഇൻ്റർനെറ്റിൽ സ്പ്രെഡ് ആവും. ഇത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കൊണ്ടുള്ള മറ്റൊരു പ്രധാന ഉപകാരമാണ്. നമ്മുടെ വെബ്സൈറ്റാണെങ്കിൽ വെബ്സൈറ്റിലേക്ക് ഒരുപാട് ബാക്ക് ലിങ്ക്സും എല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനുള്ള ഒരു ശരിയായ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഐഡിയലിസ്റ്റിക്കായി പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ കസ്റ്റമർ ഒരു പുതിയ കസ്റ്റമർ ഒരു പർച്ചേസ് നടക്കുമ്പോഴേ അയാളെ അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ടൂൾസും സംവിധാനങ്ങളും മാർക്കറ്റിൽ അവൈലബിളാണ്, ടെക്നോളജി അവൈലബിളാണ്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കസ്റ്റമേഴ്സിന് മാത്രം എക്സ്ക്ലൂസീവായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോർട്ടൽ ബിൽഡ് ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ ഒരു പർച്ചേസ് നടത്തുമ്പോൾ തന്നെ അയാളെ ഓട്ടോമാറ്റിക്കായിട്ട് അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. അയാൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ പോകുന്ന ഒരു രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ അഫിലിയേറ്റ് ആയി രജിസ്റ്റർ ചെയ്യുന്നവർ തന്നെ പല രീതിയിലുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ നല്ല ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസോ ഒക്കെയാണ് എൻറോൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ് അവർക്ക് ഒരു കൂപ്പൺ കോഡ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ABC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെലിബ്രിറ്റിയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് എൻറോൾ ചെയ്യുന്നതെങ്കിൽ ABC 20 എന്നെങ്കിലും പറഞ്ഞു നമ്മളൊരു കൂപ്പൺ കോഡ് ജനറേറ്റ് ചെയ്യുക. ഈ കൂപ്പൺ കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്, അയാൾ ത്രൂ വരുന്ന കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ അയാളുടെ ഇൻഫ്ലുവൻസേഴ്സിന് ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് പ്രൊഡക്റ്റിൽ ഡിസ്കൗണ്ട് കൊടുക്കുക, ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഈ ഇൻഫ്ലുവൻസർക്കും കൊടുക്കുക. അതായത് 50-50 ഒരു ഷെയർ ചെയ്ത് അഫിലിയേറ്റ് കമ്മീഷൻ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാനൊരു റീസണാവും. നിങ്ങൾ ഈ കൂപ്പൺ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറയും. അത്രയും കൂപ്പൺ കോഡ് അടിച്ചിട്ടുണ്ടോ അത് നമുക്ക് ഈ അഫിലിയേറ്റ് സോഫ്റ്റ്വെയറിൽ കാണാനും അതിനനുസരിച്ചുള്ള കമ്മീഷൻ ഈ സെലിബ്രിറ്റിക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ലൈറ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനെ വിജയിപ്പിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് മെറ്റീരിയൽസ്, ക്രിയേറ്റീവ്സ്, കണ്ടൻറ്റ് എല്ലാം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഐഡിയാസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് യൂസർ ജനറേറ്റഡ് കണ്ടൻറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ, ബൈ.